കാർഷിക കേരളത്തിന് മാതൃകയായി ജൈവകൃഷിയിൽ തുടർച്ചയായ വിജയഗാഥ രചിച്ചുകൊണ്ടിരിക്കുന്ന മുയ്യം ക്ലസ്റ്ററിലെ പച്ചക്കറി കർഷകരുടെ സ്വന്തം വിപണി സജീവമായി ഇടനിലക്കാരില്ലാതെ ആവശ്യക്കാരിലേക്ക് പച്ചക്കറികൾ എത്തിച്ച് സാമ്പത്തികമായും മികച്ച നേട്ടം കൊയ്യുകയാണ് കർഷകർ രാവിലെയും വൈകിട്ടും സജീവമാകുന്ന മുയ്യത്തെ പാതയോരത്തെ പച്ചക്കറി ചന്തയിലേക്ക് ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും ധാരാളം ആളുകളാണ് എത്തുന്നത് അന്യ സംസ്ഥാനത്തുനിന്നും എത്തുന്ന വിഷം കുത്തി നിറച്ച പച്ചക്കറികൾക്ക് വിട ഇതാ ജൈവ രീതിയിൽ കൃഷി ചെയ്തുണ്ടാക്കിയ വിവിധ ഇനം പച്ചക്കറികളുമായി തളിപ്പറമ്പിന് സമീപത്തെ മുയ്യത്ത് പച്ചക്കറി വിപണി തുറന്നു കഴിഞ്ഞു വിഷം നിറഞ്ഞ പച്ചക്കറികൾക്ക് തടയിടുന്നതിനു വേണ്ടി ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വിവിധങ്ങളായ പദ്ധതികൾ കൃഷിഭവൻ മുഖാന്തരം നൽകുന്ന സഹായങ്ങളോടൊപ്പം ഡ്രിപ്പ് ഇറിഗേഷൻ വകുപ്പിൻ്റെ കീഴിൽ സുലഭമായി ലഭിക്കുന്ന ജലവും മുയ്യം വയലിലെ കാർഷിക സമൃദ്ധിക്ക് അനുഗ്രഹമാണ് തളിപ്പറമ്പിലെ പച്ചക്കറി വിപണിയിലെ ഏറിയ പങ്കും മുയ്യം വയലിൽ നിന്നും എത്തിയിരുന്ന കാലത്തിലേക്കുള്ള തിരിച്ചുപോക്ക് വളരെ വേഗത്തിലാണ് നടക്കുന്നത് എന്നാൽ ഈ രണ്ടാം വരവിന് ഒരു പ്രത്യേകതയുണ്ട് അധ്വാനത്തിൻ്റെ ഫലം പൂർണ്ണമായി തങ്ങൾക്കു തന്നെ ലഭിക്കുന്ന രീതിയിൽ കർഷകർ സ്വന്തം വിപണി കണ്ടെത്തിയെന്നതാണ് അത് മുയ്യത്തിൻ്റെ പച്ചക്കറി പെരുമ കേട്ടറിഞ്ഞ് ദൂരദേശത്തു നിന്നും ആളുകളെത്തി തുടങ്ങിയതോടെ ആത്മവിശ്വാസം വർദ്ധിച്ച കർഷകർ ഉൽപാദനവും വർദ്ധിപ്പിച്ചു തികച്ചും ജൈവ രീതിയിൽ എല്ലാവിധ പച്ചക്കറിയും മുയ്യത്ത് കൃഷി ചെയ്യുന്നുണ്ട് മുയ്യത്തെ പാതയോരത്തെ പച്ചക്കറി ചന്തയിൽ മോശമല്ലാത്ത വില ലഭിക്കുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു മുയ്യം എ ഗ്രേഡ് ക്ലസ്റ്ററിൻ്റെ കീഴിലുള്ള പിന്നെ വിപണന തെരുവോര കച്ചവടം വളരെ സജീവമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മാസത്തിൽ ഏറെയായിട്ട് ഈ മേഖലയിൽ ഈ തെരുവ് കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നു വലിയ ജനങ്ങളുടെ പങ്കാളിത്തമാണ് ഈ മേഖലയിൽ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആവശ്യത്തിന് ഞങ്ങൾക്ക് സാധനം കൊടുക്കാൻ വേണ്ടി പറ്റാത്ത ഒരു അവസ്ഥ മാത്രമേ ഉള്ളൂ വലിയ പങ്കാളിത്തം എല്ലാ മേഖലയിൽ നിന്നും ഈ മേഖലയിൽ ഈ പച്ചക്കറിയെ അന്വേഷിച്ചുകൊണ്ട് മുയ്യത്തെ വിഷരഹിത പച്ചക്കറി അന്വേഷിച്ചുകൊണ്ട് ഇവിടെ വാഹനത്തിൽ നിന്ന് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കാണ് ഞായറാഴ്ച ദിവസങ്ങൾ പ്രത്യേകിച്ചും നല്ല തിരക്കുകളാണ് എയർപോർട്ടിലേക്ക് പോകുന്ന ആളുകൾക്ക് നല്ല തിരക്കാണ് ഈ മേഖലയിൽ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിരവധി വർഷങ്ങളായി ജലസേചന സൗകര്യം നൂതനമായ രീതിയിൽ വികസിപ്പിക്കാനുള്ള പുതിയ ശ്രമങ്ങൾ വരും വർഷങ്ങളിൽ ജൈവ കൃഷിയുടെ കുതിപ്പിന് കരുത്തേകുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. സീൽ ന്യൂസ്, തളിപ്പറമ്പ്.